ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്ക്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഹയിലാണ് കേട്ടോ. ഇവിടെ സമയം രാവിലെ 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അതായത് ആൾക്കാർ എന്തിനാണ് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്. അതായത് ആ ടിക്കറ്റ് ഭയങ്കര ചാർജാണ്, നമ്മൾ നോർമലി പോകുന്ന ടിക്കറ്റ് ചാർജ് പോലെയല്ല, നല്ല ചാർജാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആൾക്കാർ ഇത് എടുക്കുന്നത്? അപ്പോൾ നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ, ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിനകത്ത് യാത്ര ചെയ്യട്ടെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഓഫർ വരുന്നത്, എനിക്ക് ദോഹയിൽ നിന്ന് മാഞ്ചസ്റ്റർ വരെ ബിസിനസ് ക്ലാസ്സിൽ ഖത്തർ എയർവേസിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടി. നമ്മൾ നോർമലായിട്ട് ബുക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു ടിക്കറ്റിന് ചിലപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ മേളിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരു ടിക്കറ്റ് ഒരു 1 വേ ആണ് പറഞ്ഞത് കേട്ടോ. ശരിക്കും ആ ഒരു എമൗണ്ട് പോലും ആകത്തില്ല, നമ്മൾ നോർമൽ ടിക്കറ്റിൽ 2 വേ എടുക്കുവാണെങ്കിൽ അത്രയും പോലും ആകത്തില്ല. നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി പോകണം എന്താണ് ഇതിനകത്ത് സ്പെഷ്യാലിറ്റി, അവർ എന്ത് പ്രീമിയം സർവീസ് ആണ് തരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് ഏകദേശം 7:50 ഇപ്പോൾ ഇവിടെ സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഞാനതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴേക്ക് ഇതുണ്ട് ഗോൾ മഫിനും അതുപോലെ തന്നെ ബ്ലാക്ക് കോഫിയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പയ്യെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏഹ്, നമ്മളുണ്ടല്ലോ ഗേറ്റ് A5 എത്തിയിട്ടുണ്ട്. Q R 27 ആണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്പർ. അപ്പോൾ ഇവിടുന്നാണ് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി ബോർഡിംഗ് ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്കും ബിസിനസ് ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്കും പ്രിവിലേജ് ക്ലബ്, അതായത് പ്ലാറ്റിനം ഗോൾഡ് സിൽവർ കാറ്റഗറി വരുന്ന ആൾക്കാർക്കും പ്രയോറിറ്റി ബോർഡിംഗ് ആണ്. അതായത് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ലോങ് ക്യൂ ഒക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കയറി പോകാം. ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റീസിനും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യൂവിൽ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് ഡയറക്റ്റ് ബോർഡിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് കേട്ടോ. ഇനി നമുക്ക് പോയി അകത്തേക്ക് കയറാം. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ബോർഡിംഗ് കഴിഞ്ഞു, വളരെ ഈസി ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പുണ്ടല്ലോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ടെസ്ലയുടെ ഷെയർ കൊടുത്തായിരുന്നു. ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും എൻ്റെ ഫേവറേറ്റ് കമ്പനി ആയിട്ടുള്ള ആപ്പിളിൻ്റെ ഷെയർ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടല്ലോ, ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലാണ്. യൂട്യൂബ് ഓൺ ചെയ്യുന്നത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ, ഇപ്പോൾ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ iOS ആയിക്കോട്ടെ, നമ്മുടെ ഫോണിൽ കൂടെ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മളെല്ലാവരും തന്നെ ആമസോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതും ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഇനിയിപ്പോൾ സിനിമ കാണാനാണെങ്കിലോ നമ്മളെല്ലാവരും നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാറുണ്ടല്ലേ. നെറ്റ്ഫ്ലിക്സും ഒരു അമേരിക്കൻ കമ്പനിയാണ്. നിങ്ങളെല്ലാവരും ആ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാണോ അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ ടെസ്ലയും ഗൂഗിളും നെറ്റ്ഫ്ലിക്സും ആമസോണും പോലുള്ള അമേരിക്കൻ കമ്പനികളുടെ ഗ്രോത്തിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലോ, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ ഉറപ്പായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടുണ്ടല്ലോ, നമ്മൾ എന്തുകൊണ്ട് US സ്റ്റോക്ക് കൺസിഡർ ചെയ്യുന്നതിന്റെ കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ റീസൺ ആണ് ഫ്രാക്ഷണൽ ഷെയർസ് കേട്ടോ. അതായത് US സ്റ്റോക്കിന് നമുക്ക് ഫ്രാക്ഷണൽ ഷെയർസ് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ഷെയർ മേടിക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ ഫുൾ ഷെയർ നമ്മൾ മേടിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു ഷെയർ മേടിക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫ്രാക്ഷൻ ഓഫ് ഷെയർസ് മേടിക്കേണ്ടി വരും. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിന്റെ വളരെ കുറച്ച് ഷെയർസ് നമുക്ക് മേടിക്കാനായിട്ട് വരും. പക്ഷേ നമ്മളുണ്ടല്ലോ, ഈ ഒരു US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിയുമ്പോഴേക്കും ഈ ബാങ്കുകളും അതുപോലെ തന്നെ ബ്രോക്കേഴ്സും ഒക്കെ നല്ല രീതിയിലുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് നമ്മുടെ നിന്ന് മേടിക്കാറുണ്ട്. അത് മാത്രമല്ല, നല്ല രീതിയിലുള്ള കമ്മീഷനും ബ്രോക്കറേജ് ഫീസും അവർ നമ്മുടെ നിന്ന് മേടിക്കും. അതുകൊണ്ടുണ്ടല്ലോ, ഞാൻ US സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് INDmoney അഥവാ ഇൻമണി. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. അതായത് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പേപ്പർ വർക്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോക്ക് മേടിച്ചാലും അതുപോലെ തന്നെ സെല് ചെയ്താലും അതിന് കമ്മീഷൻ ഒന്നും പോകത്തില്ല കേട്ടോ. അതുകൂടാതെ ഉണ്ടല്ലോ, അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസും അതുപോലെ തന്നെ മെയിൻ്റനൻസും ഫീസും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ US സ്റ്റോക്ക് അക്കൗണ്ട് ലോഡ് ചെയ്യാനായിട്ടുള്ള ഫ്ലാറ്റ് ചാർജസ് ഇല്ല കേട്ടോ. ഇത് നമ്മുടെ വീഡിയോയുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങളിപ്പോൾ സൈനപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഷെയർ ഫ്രീ ആയിട്ട് നിങ്ങളുടെ റിവാർഡ് സെക്ഷനിൽ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സൈഡ് കാണിക്കുന്ന FF ആപ്പിൾ എന്ന് പറയുന്ന നമ്മുടെ കോഡ് എൻറ്റർ ചെയ്യുമ്പോഴേക്കുമാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിളിൻ്റെ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇത് ഫ്രാക്ഷണൽ ഷെയർസ് മേടിക്കാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഉള്ള ചാർജസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ യങ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു 10,000 രൂപ 20,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന യങ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് INDmoney കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ US സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മളുണ്ടല്ലോ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ എക്കണോമിയുടെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതെല്ലാം പ്രയോറിറ്റിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് കയറി പോകാം. അധികം ഡിലേയും വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിലുമ്പോഴേ കയറി പോവാണ് കേട്ടോ. Hi, good morning sir, welcome. Good morning, good morning. Morning cards, thank you so much. So yeah. You're on 8A, Mr. Sabin, right? Yeah. Thank you. Thank you. Yes. Oh, hello, how thank are you? You. Sorry. Hi, good morning ma'am. Welcome to Manchester flight. So, നമുക്കിവിടെ 8A ആണ് കേട്ടോ. സോ 8A എന്ന് പറയുമ്പോഴേക്കും 3A. താങ്ക് യു. സോ 8A എന്ന് പറയുമ്പോഴേക്കും ഇതാണ് നമ്മുടെ ക്യാബിൻ. ഞാൻ ഈ ഒരു ബാഗ് മാത്രം ഇവിടെ വെക്കുവാണ് ഇവിടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്താണ് എൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ.
നമ്മുടെ ക്യാബിൻ ബാഗ് നമ്മൾ നമ്മുടെ ക്യാബിൻ ബാഗ് ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടോ, കാര്യം എന്താ വെച്ചാൽ ആൾക്കാർ ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റ് മാസ്ക് ഒന്ന് എടുക്കുവാണ് കേട്ടോ. നമ്മുടെ അടുത്തൊന്നും വേറെ ആൾക്കാരില്ല, എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സീറ്റ് ഉണ്ട്. അപ്പോൾ അവർ ക്യാബിൻ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്പേസിലിരുന്ന് യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? Great. Yeah. Just like to introduce myself. I'm Gustavo. Okay. I'll be assisting you today during this flight. Yeah. Thank you. For now, may I offer you a welcome beverage, maybe some fresh orange juice, yeah. some sort of like. Do you have apple? Apple juice? Yeah. That'd be great. താങ്ക് യു. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇവർ നമുക്ക് ജ്യൂസ് വെൽക്കം ഡ്രിങ്ക് വേണോ എന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ആപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ നേരെ ഫ്രണ്ടിൽ എനിക്കൊരു നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. അതായത് വളരെ റിലാക്സ് ആയിട്ടിരിക്കാം. ഇത്തിരി യാത്ര ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വളരെ ഹെക്റ്റിക് ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ നല്ല പൈസ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇത് ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ. ഇനി അതുകൂടാതെ നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിലോ, അപ്പോൾ എന്നെ സംബന്ധിച്ചാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ ബാഗ് ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് അറിയത്തില്ല എൻ്റെ ബാഗ് ഇവിടെ വെക്കാൻ പറ്റുമെന്ന്. ബാഗ് വെക്കാൻ സ്പേസ് ഞാൻ വരെ കണ്ടില്ല. ഇവിടെ ഒരു ടേബിൾ റിലീസിംഗ് ബട്ടൺ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ടേബിൾ ഇങ്ങനെ നീണ്ടുവരും. ഓ, അതിനുശേഷം നമുക്കിത് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഫ്രണ്ടിൽ നല്ല അടിപൊളി ഒരു വലിയ ടേബിളാണ്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ മാസ്ക് ചേഞ്ച് ചെയ്യുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് അവിടെ തൊട്ട് ഉപയോഗിക്കുന്ന മാസ്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മാസ്ക് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർ ട്രാവൽ വിത്ത് കോൺഫിഡൻസ് പ്രൊട്ടക്റ്റീവ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പൊട്ടിച്ച് നോക്കാവേ. ഇതിനകത്ത് നമുക്കൊരു മാസ്ക് വരുന്നുണ്ട്, പിന്നെ സാനിറ്റൈസേഴ്സിൻ്റെ സാഷേ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഗ്ലൗസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൗസ് എന്താണെന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ബാക്കിയെല്ലാം അങ്ങ് മാറ്റി വെക്കുവാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ കയറി വന്നപ്പോൾ തന്നെ അവർ നമുക്കൊരു ഡ്രിങ്ക് കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഡ്രിങ്ക് ആപ്പിൾ ജ്യൂസ് ആണ്. അപ്പോൾ ആപ്പിൾ ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടത്തിൽ അവർ ഒരു ടവൽ തന്നിട്ടുണ്ട്. ഇത് വളരെ ഹോട്ടായിട്ടുള്ളൊരു ടവലാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമ്മുടെ മുഖമൊക്കെ തുടയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, നോർമൽ ആപ്പിൾ ജ്യൂസ് ആണ് കേട്ടോ. നമുക്ക് എന്താണെങ്കിലും അവർ ടവൽ കൊണ്ട് തന്നാണല്ലോ, നമുക്ക് നമ്മുടെ മുഖവും ഒക്കെ ഒന്ന് തുടയ്ക്കാം. ഞാനാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ക്യാബിൽ ഒന്ന് അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുഖമൊക്കെ അടിപൊളിയായിട്ട് തുടച്ച്, നല്ല ഹോട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. എനിക്ക് നിങ്ങൾക്ക് ഇതൊന്ന് ആവി പറക്കുന്ന കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അതിനുശേഷം നമുക്കിനി റിലാക്സ് ആയിട്ട് ഈ ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാണ്ട് ഇവിടുന്ന് ഏകദേശം 30 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, അവർ നമുക്ക് മെനു കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം കേട്ടോ. ഫുഡിൻ്റെ മാത്രമല്ല കേട്ടോ, ഇവിടെ നമുക്ക് വൈൻ്റെ മെനു ഉണ്ട്. നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈനുകൾ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യാം. ഇത് ഉണ്ടല്ലോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാം കേട്ടോ. I'll go for one soup of the day. Which one you suggest? For the main, I would recommend the lamb shank, if you enjoy lamb. Oh. The salmon is also I'll go for one. One coffee, please. Cappuccino. With sugar, yeah. Thank you. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സ്റ്റാർട്ടർ ആയിട്ട് ഒരു സൂപ്പും പിന്നെ എന്തോ ഒരു മെയിൻ കോഴ്സും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്പുച്ചിനോയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഫ്റ്റർ ടേക്ക് ഓഫ് ആണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഇതേ അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മൾ പുറകിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത്, അതായത് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എൻജിൻ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എൻജിൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ അത് നോട്ടീസ് ചെയ്ത്. ആസ് യൂഷ്വൽ നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയം നമ്മുടെ ടേബിളൊക്കെ അകത്തേക്ക് കയറ്റി വെക്കണം, അതുപോലെ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ നോർമൽ പൊസിഷൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിനി ടേക്ക് ഓഫ് ആണ്. ടേക്ക് ഓഫ് വളരെ സ്മൂത്തായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത്ര പ്രശ്നമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ആപ്പാടൊരു പ്രശ്നം തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ കയറുമ്പോഴേക്ക് നമ്മൾ ട്രെയിൻ ഫ്രണ്ടിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സീറ്റ് ഇരിക്കുന്നില്ല, അപ്പോൾ നമുക്ക് പുറകിലേക്ക് പോകാൻ എഫക്റ്റ്. അത് മാത്രമേ തോന്നിയുള്ളൂ, പക്ഷേ അത് ടേക്ക് ഓഫിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല, കാരണം മൂവ് ചെയ്യുന്നതായിട്ട് പോലും തോന്നില്ല. ഇനി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ വരാം. സീറ്റ് ബെൽറ്റിൻ്റെ സിമ്പിൾ പോയി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഡോർ ഒന്ന് ജസ്റ്റ് അടയ്ക്കുവാണ് കേട്ടോ. ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് പ്രൈവസി ആണ് കേട്ടോ, കാരണം നമുക്ക് മാസ്ക് ഒക്കെ മാറ്റാം. ഇനി ഇപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇരിക്കുന്ന ഈ ക്യാബിൻ നിങ്ങൾക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കുണ്ടല്ലോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു പില്ലെടുത്ത് ഇവിടെ വെക്കുവാണ്.
നമുക്ക് വേണമെങ്കിൽ ഇനി നമ്മുടെ ഷൂസൊക്കെ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാലൊക്കെ എടുത്തിട്ട് ഈ ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കാം. വളരെ റിലാക്സ് ചെയ്തിരിക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ടേബിൾ നിങ്ങളുണ്ടോ. ഇതിനടിയിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിൾ ഫ്രണ്ടിലേക്ക് വലിക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഈ ഒരു ടേബിളിനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നല്ല സ്പേസ് ആണ് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടെങ്കിലോ ഒത്തിരി സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റിയൊരു വലിയൊരു ടേബിളാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മടക്കി വെക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ടി വിയുടെ റിമോട്ട് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു റിമോട്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് വലിച്ച് കയ്യിലേക്ക് എടുക്കാം. ഇത് വയേർഡാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ടി വിയുടെ ഒരു മിനി എന്താ പറയുന്നത് മിനി സ്ക്രീനാണ്. നമുക്കത് ഫുൾ ഇവിടുത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇതിനകത്ത് എൻ്റർടൈൻ സെഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മൂവീസൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് ഒരു മൂവി പ്ലേ ചെയ്യാം കേട്ടോ. ഈ ഒരു വലിയൊരു സ്ക്രീനിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ ആ ഒരു പടം കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ഈ ഒരു കേബിൾ വലിച്ചു കഴിയുമ്പോഴേക്കും അത് തിരിച്ച് അകത്തേക്ക് കയറിപ്പോവും. അതിനുശേഷം ജസ്റ്റ് ലോക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടി വിയും ടച്ച് സ്ക്രീനാണ് കേട്ടോ. നമുക്ക് ഇവിടെ കണ്ട എല്ലാ കൺട്രോളും ടി വിയിലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് ഫ്രണ്ടിലോട്ട് അത്ര ലീൻ ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ റിമോട്ട് കൈ പിടിക്കുവാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എനിക്കും ഈ ബട്ടൺസ് എന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഞാനും ആദ്യമായിട്ടാണ് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തത്. അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് പയ്യെ തുടങ്ങാം കേട്ടോ. അതിനു മുമ്പുണ്ടല്ലോ ഇതിൻ്റെ സൈഡിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട്. ഈ ഒരു ബാഗ് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്നതാണ്. നമ്മളിതൊരു ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആദ്യമുള്ളൊരു ക്രീമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഡ്രൈ ആകുവാണെങ്കിൽ നമുക്ക് തേക്കാളൊരു മോയ്സ്ചറൈസർ ക്രീമാണ്. അതിനുശേഷം ഇതിനകത്ത് വരുന്ന ഒരു ലിബാമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ ഡ്രൈ ആണെങ്കിൽ നമുക്ക് ലിബാം യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു ബ്ലൈൻഡാണ്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വെട്ടം പ്രശ്നമാണെങ്കിൽ നമുക്കത് മുഖത്ത് വെച്ചിട്ട് സുഖമായിട്ട് അവിടെ ഉറങ്ങാം. അതിനുശേഷം വരുന്നത് ഇതൊരു ഇയർ പ്ലഗാണ് കേട്ടോ. അപ്പോൾ ഇയർ പ്ലഗ് എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നില്ല, എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം വരുന്നത് ഒരു ഫേഷ്യൽ വാട്ടറാണ് അത് മുഖത്തടിക്കാവുന്ന ഒരു വാട്ടറാണ് കേട്ടോ. മുഖമൊക്കെ ക്ലീനായിട്ട് നല്ല നീറ്റായിട്ടിരിക്കും. പിന്നെ നമുക്കൊരു വലിയൊരു സോക്സ് വരുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് നമുക്ക് തണുക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞുള്ള ഈ ഒരു വലിയ സോക്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമുക്കുള്ള ലഞ്ച് സെർവ് ചെയ്തു. നല്ല വിശന്നിരിക്കുമായിരുന്നു. നല്ല അടിപൊളി ഒരു സൂപ്പും അതുപോലെ തന്നെ ഒരു ബ്രെഡും അവർ സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടത്തിൽ നോക്കിയൊരു ചെറിയൊരു ക്യാൻഡിലൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ക്യാൻഡിലല്ല, അതൊരു എൽ ഇ ഡി ലൈറ്റാണ്. അതിൻ്റെ കൂടത്തിൽ അവർ നമുക്ക് സ്പൂണും ഫോക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും സെർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബട്ടറും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ സൂപ്പ് കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു സൂപ്പായിരുന്നു. നമ്മൾ സൂപ്പ് കുടിച്ച ഗ്യാപ്പിൽ അവർ നമുക്കുള്ള മെയിൻ കോഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. ലാമ്പിൻ്റെ എന്തോ ഒരു ഡിഷാണ് കേട്ടോ, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ നമുക്ക് കഴിച്ച് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും. നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് കഴിക്കുന്ന ഫുഡാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. അധികം സ്പൈസിയോ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ആ ലാമ്പിൻ്റെ മീറ്റിൻ്റെ ടേസ്റ്റ് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നൊരു ഡിഷായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ സീറ്റിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടോ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതൊരു ഹാൻഡ് റെസ്റ്റ് ആയിട്ട് മാറും. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൈ വെക്കാനായിട്ട് പറ്റും. പക്ഷേ അതിനുശേഷം അവിടെ ഒരു വേറൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് വരുന്നത് അതൊരു സ്റ്റോറേജ് ആണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഹെഡ്ഫോൺ വരുന്നുണ്ട് നമ്മുടെ ടി വിയിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള. അതിനുശേഷം അതിന് നമുക്ക് കുടിക്കാനുള്ള ഒരു ബോട്ടിൽ വാട്ടർ ഉണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സാധനം വെക്കണമെങ്കിൽ അതിനുള്ളൊരു സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ബാഗ് വരുന്നുണ്ട് ഇൻ കേസ് നമുക്ക് വോമിറ്റ് ചെയ്യാൻ മേലെ വരുവാണെങ്കിൽ വോമിറ്റ് ചെയ്യാനുള്ളതും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രാഷ് ഒക്കെ ഇടാനുള്ളൊരു കുഞ്ഞൊരു ബാഗ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാനലിലേക്ക് പോകാം. ഇതിലാണ് ബാക്കി എല്ലാ കൺട്രോൾസും വരുന്നത്. നമ്മുടെ സീറ്റിൻ്റെ പുഷ് ബാക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് ഒരു സൈഡിൽ തുടങ്ങാം കേട്ടോ. ഇത് ഡി എൻ ഡി ആണ്, ഡു നോട്ട് ഡിസ്റ്റർബ് ആണ്. നമ്മളിത് പ്രസ് ചെയ്തിടുവാണെങ്കിൽ നമ്മുടെ ക്യാബ് ക്രൂ നമ്മളെ വന്ന് ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. അതിനുശേഷം വരുന്നത് ഇത് ലൈറ്റിൻ്റെ, അതായത് ബ്രൈറ്റ്നെസ്സിൻ്റെ സ്വിച്ചാണ്. ഇപ്പോൾ നമ്മളത് പ്രസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ സ്വിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ലാൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ സ്വിച്ച് നോർമൽ പൊസിഷൻ ഇടണം. അപ്പോൾ പെട്ടെന്ന് നമ്മളിപ്പോൾ ഉറങ്ങുവാണെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് കേട്ടോ. അതിനുശേഷം വരുന്ന സ്വിച്ച് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊന്ന് കിടന്ന് ഉറങ്ങാനേ, ഒന്ന് ചാരി കിടന്ന് ഉറങ്ങണമെങ്കിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ബട്ടൺ കൂടി ഉണ്ട്. അത് ആണെങ്കിൽ നമുക്ക് കിടക്കാനുള്ള ബട്ടണാണ്. അതായത് നമ്മൾ അതിൽ ഞെക്കുവാണെങ്കിൽ നമ്മുടെ സീറ്റ് കംപ്ലീറ്റ്ലി പാരലായിട്ട് പോകും കേട്ടോ. അതിനുശേഷം പിന്നെ വരുന്ന കൺട്രോൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സപ്പോർട്ട് അതുപോലെ നമ്മുടെ സീറ്റ് ഫ്രണ്ടിലേക്കും പുറത്തേക്കും കയറ്റി ഇടാനായിട്ടും, പിന്നെ നമ്മുടെ സീറ്റിൻ്റെ ഇൻക്ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതും, പിന്നെ ഈ പറഞ്ഞ പോലെ സീറ്റ് ഫ്രണ്ടിലോട്ടും പുറയിലോട്ടും കയറ്റി ഇടാനുള്ള സ്വിച്ചുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൺട്രോൾസാണ് മേലത്തെ ഒരു സെക്ഷനിൽ വരുന്നത് കേട്ടോ. അതിനുശേഷം താഴേക്ക് വരുവാണെങ്കിൽ അവിടെ ഒരു യു എസ് ബി ചാർജിങ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാനായിട്ടൊരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. അതിനുശേഷം എഗെയിൻ അവിടെ ഒരു യു എസ് ബി ഉണ്ട്, ഹെഡ്ഫോൺ പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ഹെഡ്ഫോൺ അവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്കൊരു എച്ച് ഡി എം ഐ കേബിളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാബിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ. ശരിക്കും ഒന്ന് ആലോചിക്കുക, നല്ല അടിപൊളിയാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴേക്കൊക്കെ നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ മാഞ്ചസ്റ്ററിലെത്തും. ദോഹ ടു മാഞ്ചസ്റ്റർ ഏകദേശം 7.5 മണിക്കൂറാണ് കേട്ടോ.
sure that your boarding pass belongings and travel documents with you as you disembark the aircraft. Remember that smoking is not permitted unless you are within the destination. അങ്ങനെ ഫൈനലി നമ്മൾ മാഞ്ചസ്റ്ററിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇമിഗ്രേഷനെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായൊരു വലിയ കാര്യമുണ്ട് കേട്ടോ. ആൾക്കാർ എന്തുകൊണ്ടാണ് ബിസിനസ് ക്ലാസ് ചൂസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സെലിബ്രിറ്റീസോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് കിട്ടും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്, നമുക്ക് പ്രയോറിറ്റിയാണ്. ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ബെൽറ്റിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് 4 മിനിറ്റ് കൊണ്ട് എത്തി. എക്കണോമി വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലോങ് ക്യൂ കാണും, ചിലപ്പോൾ ഇമിഗ്രേഷൻ തന്നെ സമയം ഒത്തിരി എടുക്കും കേട്ടോ. സോ വീണ ബേബി ആഫ്റ്റർ ലോങ് ഡേ ഇതിന് യൂണിഫോം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. വീട്ടിൽ വീട്ടിൽ ചിലപ്പോൾ എന്നാ ചെയ്യണ്ട, ക്യാമറ ഓണാക്കി അതോട്ട് കയറി പോണോ? ശരി ശരി, പോയി നോക്കട്ടെ എന്താണല്ലോ. ശരി, അപ്പോൾ ഇങ്ങനെ കാണാം. ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്, ബീഫ്. അപ്പൊ വീണ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വീട്ടിലോട്ട് കയറിച്ചില്ലെന്ന്, ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് കയറിച്ചില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല എന്താണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ നമ്മള് എത്തിയിട്ടുണ്ട് കേട്ടോ ഫൈനലി. താങ്ക് യു. അയ്യോ, എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. എൻ്റെ അടുത്ത് ആണെങ്കിൽ ജാക്കറ്റും ഇല്ല, ഒന്നും ഇല്ല. ഇതുണ്ടോ, ലഗേജൊക്കെ വെച്ചിരിക്കുവാണ്. അപ്പോൾ കീ എടുത്തിട്ടുണ്ട്. അഞ്ചുവിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന മുഖത്തേക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് വേണം തുറക്കാൻ എന്നാണ്. അത് തന്നെയല്ലേ. ഓക്കെ, ഐ സി. ഇതെന്തുവാ ഇത്? എടി പ്രാങ്കി, ഞാൻ അവളുടെ അടുത്ത് അഞ്ചുവിൻ്റെ അടുത്ത് ലാസ്റ്റ് വന്നപ്പോഴേക്കും പറഞ്ഞായിരുന്നു ഞാൻ ഇതുവരെ ഇലക്ട്രിക് ബ്രഷ് വെച്ചിട്ട് പല്ല് വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ട് അവൾ എനിക്ക് മേടിച്ച് വെച്ചതാണ് കേട്ടോ. ഒരു ഇലക്ട്രിക് ബ്രഷും അതിൻ്റെ ചാർജറുമാണ്. അവൾ എന്തുവരെ എത്ര എഴുതിയിട്ടുണ്ട് തുറന്ന് വായിച്ച് നോക്കാം കേട്ടോ. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് നമുക്ക് വാതിലടച്ച് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാം. ഇതാണ് സാധനം, നമുക്ക് ലെറ്റർ വായിക്കുന്നതിന് മുമ്പേ ഇത് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ സാധനം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു സാധനം നോട്ടീസ് ചെയ്തത്, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴേക്ക് ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി വീണയുടെ സൈക്കിളാണ്, അടിപൊളി സൈക്കിളാണല്ലോ. ഞാനിവിടെ 10 ദിവസമുള്ളൂ, വേണമെങ്കിൽ സൈക്കിൾ വർക്കിംഗ് ആണെങ്കിൽ വീണയുടെ 10 പെർമിഷൻ നമുക്ക് വേണമെങ്കിൽ മാഞ്ചസ്റ്ററിൽ കൂടെ സൈക്കിളിൽ ഇവിടെ കുറേ പോകാനായിട്ട് പറ്റും. ഇതുണ്ടോ, ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചാർജറാണ് കേട്ടോ. പ്ലഗിൻ ചെയ്തിടുക, ഇവിടെ കൊണ്ട് വെക്കുക, അതിനുശേഷം നമ്മുടെ ബ്രഷ് എടുത്ത് വെക്കുക, തന്നെ ചാർജ് ആയിക്കോളും. ഇത് എഴുതിയിരിക്കുന്നത് അഞ്ചു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അഞ്ചുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയല്ല. മിക്കവാറും തന്നെ വീണാ ബേബി ആയിരിക്കും എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു കേട്ടോ. എന്തോ ഉടായി പണി ടു സെവൻ സിറിയക്ക്. ടു മിസ്റ്റർ സെവൻ സിറിയക്ക്, വെൽക്കം ഹോം. ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കാത്തതിനാൽ മിസ്റ്റർ ഓർൽ ബി താങ്കളെ സ്വീകരിക്കുന്നതാണ്. ബൈ അഞ്ജു തോമസ് ആൻഡ് മിസ് വീണാ ബേബി. ഫുഡ് നോട്ട്, റൈസ് ആൻഡ് പെപ്പർ ചിക്കൻ. ഫുഡ് നോട്ടോ? റൈസ് ആൻഡ് പെപ്പർ ചിക്കൻ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തന്നു വിട്ടത് പൊട്ടിക്കരുത് പ്ലീസ്. ഉറപ്പായിട്ടും ഇല്ല, ഞാൻ കുറച്ച് ബീഫും കുറച്ച് മീൻ വറുത്തത് കൂട്ടം കഴിക്കാൻ പോകുക. കാര്യം ചില മമ്മിയാണെങ്കിൽ അഞ്ചിന് കൊടുക്കാനായിട്ട് നല്ല അടിപൊളി ചൂര വറുത്തതും നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തതും പിന്നെ ഉണക്കുന്നതിനൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടി പോകണോട്ടോ, ചുമ്മാ പറഞ്ഞാണ്. അത് അവർക്ക് കൊടുത്ത് വിട്ടാ, നമുക്കിനി 10 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പിന്നെ കഴിക്കാലോ. അതുകൊണ്ട് ഞാനത് പൊട്ടിക്കത്തില്ല. എന്നാലും ഓളെ എഴുതി വെച്ചോട്ടോ. അപ്പോൾ ഇത് എഴുതി ആരെന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അഞ്ചു അല്ല എഴുതിയിരിക്കുന്നത്, ഉറപ്പായിട്ട് വീണ എഴുതിയിരിക്കുന്നത്. കാരണം അഞ്ചിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയല്ല. അഞ്ചു ഭയങ്കര കുക്കാണ് കേട്ടോ, ഞാൻ കാണിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതെന്തോ ചിക്കനാണ്, പെപ്പർ ചിക്കൻ. ഓ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്താണ്, ചോറാണോ? വെള്ളം, ചൂടുവെള്ളം, പിന്നെന്തുവാ ഇവിടെ ചോറ് വെച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ, ഭയങ്കരമായ കറികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ നേരെ വീട്ടിലെത്തി, ഇനി 10 ദിവസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ബിസിനസ് ക്ലാസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ ഏതാണ് ഞാൻ പറയുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇസ്മി സെവൻ സിറിയക്ക്. ഇവിടെ വേറെ ആരുമില്ല, അഞ്ചു മീനെ കുറച്ച് കഴിയുമ്പോഴേക്കും. നമ്മുടെ ഡെയിലി സ്പെൻഡിങ്സിന് കേട്ടോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ പറ്റുമോ? പോസിബിൾ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ INDmoney വെച്ചിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ്ങിനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. അതായത് നിങ്ങളിപ്പോൾ ആമസോണിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴേക്കും ആമസോണിന്റെ കുറച്ച് ഷെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലും. ഈ ഒരു ആപ്ലിക്കേഷൻ അബ്സല്യൂട്ട്ലി സേഫ് ആണ്. ഏകദേശം 3 മില്യൺ ഇന്ത്യൻസ് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ ഉണ്ടോ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആദ്യം തന്നെ നിങ്ങളുടെ ആപ്പിൻ്റെ ഫ്രീ ഷെയർ നിങ്ങൾ ക്ലെയിം ചെയ്യുക നമ്മുടെ FF ആപ്പിൽ നിന്ന് കോഡ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. ഇവിടെ ചാരി പിൻ പാടില്ല, അത് വീണ എടുത്തോളാം.
ചൂടാക്കാൻ ശല്യം ഐസോ കിട്ടി നോക്കി അങ്ങനെ ഉണ്ടോ നല്ല മീൻ ഫ്രഷ് മീനായിരുന്നു നല്ല മീൻ കിട്ടിയത് കേക്ക് കഴിക്കുന്നവരാണല്ലോ